കോഴിക്കോട്ടേക്ക് ദീപക് ധർമ്മണം കോഴിക്കോട് ജില്ലയിൽ എന്താ സംഭവിക്കുന്നത് പ്രത്യേകിച്ച് മലബാറിൽ പൊതുവെയുള്ള അവസ്ഥ എന്താണെന്ന് ദീപക് പറയും ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മണം യഥാർത്ഥത്തിൽ കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ മഴയുണ്ടോ കോഴിക്കോട് ജില്ലയിൽ പൊതുവെ അവസ്ഥ എന്താണ് പൊതുവെ വടക്കൻ മലബാറിൽ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് ഇപ്പോൾ വടക്കൻ മലബാറിൽ മുന്നറിയിപ്പുണ്ടെങ്കിലും അതായത് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ യെല്ലോ അലേർട്ടുണ്ട് പക്ഷേ എന്നാൽ മഴ ഇന്ന് കാലത്ത് മുതൽ പെയ്തിട്ടില്ല പക്ഷേ മാനം മേഘാവൃതമാണ് മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാം എന്നുള്ളതാണ് സാഹചര്യം കടൽ വളരെ പ്രക്ഷുബ്ധമാണ് നേരത്തെ നമ്മുടെ പ്രേക്ഷകർ തന്നെ എസ്കാൻ വായിക്കുന്നത് കേട്ടു മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു കാരണം കടൽ പ്രക്ഷുബ്ധമാകും ലക്ഷദ്വീപ് കേരള തീരത്ത് മത്സ്യബന്ധനം പാടില്ല എന്നുള്ളതാണ് അധികൃതരുടെ മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ ചെറുവള്ളങ്ങളായാലും ഫൈബർ ബോട്ടുകളായാലും പോകരുത് എന്നുള്ള നിർദ്ദേശമുണ്ട് ഇന്നലെയാണെങ്കിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടാവുകയും ചെയ്തു കൊയിലാണ്ടിയിൽ ഒരു വള്ളം മറിഞ്ഞ് മൂന്ന് പേർക്ക് മൂന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു അതായത് മത്സ്യബന്ധനത്തിന് പോകുന്ന പ്രക്ഷുബ്ധമായി തിരിച്ചു വരുന്നു ആ തിരിച്ചുവരവിലായിരുന്നു വള്ളം മറിയുന്നത് നിരവധി പേർ വള്ളത്തിലേക്ക് കടലിലേക്ക് പോകുന്നു ഒപ്പമുണ്ടായിരുന്ന മറ്റു വള്ളങ്ങളിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ ജാഗ്രതയോടെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഒരു അപകടം ഒഴിവായത് അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷണത്തിന് തയ്യാറാകരുത് കാരണം മത്സ്യത്തൊഴിലാളികളുടെ കാര്യം അവരുടെ ഒരു വറുതിയുടെ കാലമാണിത് പക്ഷേ എന്നിരുന്നാലും ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് അധികൃതരുടെ നിർദ്ദേശം ഏതായാലും മലബാറിൽ അനിഷ്ട സംഭവങ്ങൾ മറ്റൊന്നും തന്നെ ചെയ്തിട്ടില്ല കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ ഇല്ല പക്ഷേ എന്നാൽ അതേസമയത്ത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് മേഖലകളിലെല്ലാം തന്നെ യെല്ലോ അലേർട്ട് ഉണ്ട് താനും മാനം മേഘാവൃതമാണ് ഏതാണ്ട് ഒരു മഴ വരുന്നതിൻ്റെ പ്രതീതിയുണ്ട് മഴ ഇതുവരെയും തുടങ്ങിയിട്ടില്ല ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ